നമസ്കാരം. രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിൽ വിവാദം തിരയാൻ പലരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക മേഖലയിൽ അയോധ്യ പുത്തനുണർവ് സമ്മാനിക്കുമെന്ന കാര്യം ഇവർ മറന്നുകളയുകയാണ്. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് വമ്പൻ മാറ്റങ്ങളും വൻകിട വികസന പദ്ധതികളും അയോധ്യയിൽ ഇതിനോടകം ഇടം പിടിച്ചു കഴിഞ്ഞു. ഇത് അയോധ്യയുടെ മുഖച്ഛായ തന്നെയാണ് മാറ്റിമറിക്കുന്നത്. ട്രാവൽ കമ്പനികൾ പലതും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അയോധ്യയിലേക്ക് പാക്കേജുകൾ അവതരിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തീർത്ഥാടന ടൂറിസം എന്ന വലിയ സാധ്യത കൂടിയാണ് അയോധ്യയിൽ തുറക്കപ്പെടുന്നത്. മക്കയും മദീനയും ജെറുസലേമും പോലെ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ അധികം വൈകാതെ തന്നെ മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. SBI റിസർച്ച് പ്രകാരം അയോധ്യയിലേക്കുള്ള സന്ദർശകരുടെ ഒഴുക്ക് കാരണം ഉത്തർപ്രദേശിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങളുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വർഷം നാല് ലക്ഷം കോടി രൂപ അധിക വരുമാനം ലഭിക്കുമെന്ന് SBI റിസർച്ച് പറയുന്നു. 2024-2025 സാമ്പത്തിക വർഷം നികുതി പിരിവ് മാത്രം 5,000 കോടിയോളമാകും. സന്ദർശകരുടെ എണ്ണത്തിൽ അയോധ്യ വത്തിക്കാൻ സിറ്റിയെയും മക്കയും മറികടക്കുമെന്ന് ഗവേഷണ സ്ഥാപനമായ ജെഫ്രീസ് പറയുന്നു. വർഷം 5 കോടി ആളുകളെങ്കിലും എത്തും. ദിവസം 100,000 പേർ. ഇത് 3 ലക്ഷം വരെയായി ഉയരാനും സാധ്യതയുണ്ട്. ഒരാൾ ശരാശരി 2,500 രൂപ ചെലവാക്കിയാൽ അയോധ്യയിലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ മാത്രം 25,000 കോടിയുടെ വർധനവുണ്ടാകും. ഇന്ത്യയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായി ഇതോടെ അയോധ്യ മാറും. സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ഫ്രാൻസ്, അമേരിക്ക, UAE തുടങ്ങിയ രാജ്യങ്ങൾ വിനോദസഞ്ചാരത്തിലൂടെ വൻ സാമ്പത്തിക വളർച്ച നേടിയ രാജ്യങ്ങളാണ്. അയോധ്യ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മക്കയിലാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. 2 കോടിയോളം ആളുകളാണ് ഇവിടെ സന്ദർശിക്കുന്നത്. സൗദി അറേബ്യയ്ക്ക് ഇതിലൂടെ $1,200 കോടി വരുമാനം ലഭിക്കുന്നുണ്ട്. വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ മതനിയമങ്ങളെപ്പോലും പിന്തള്ളിയാണ് സൗദി അറേബ്യ വളരുന്നത്. വർഷം 90 ലക്ഷം സന്ദർശകരുള്ള വത്തിക്കാൻ സിറ്റിയുടെ വരുമാനം $31.50 കോടി. പൈതൃക ടൂറിസവും തീർത്ഥാടന ടൂറിസവുമൊക്കെ ഇന്നും ലോകത്ത് വലിയ സാധ്യതയുള്ള കാര്യങ്ങളാണ് എന്നതാണ് ഇത് തെളിയിക്കുന്നത്. അതേസമയം പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമുള്ള ആദ്യ ദിനമായ ചൊവ്വാഴ്ച പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഭക്തർ നൽകിയ സംഭാവനകൾ 3.17 കോടി രൂപ കഴിഞ്ഞു. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ 10 സംഭാവന കൗണ്ടറുകളാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തുറന്നിരുന്നത്. January 22 നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം 3.17 കോടി രൂപ സംഭാവനയായിട്ടാണ് ലഭിച്ചത്. കൗണ്ടർ വഴിയും ഓൺലൈൻ വഴിയുമായിട്ടാണ് ഭക്തർ ക്ഷേത്രത്തിന് സംഭാവന നൽകിയതെന്ന് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ട്രസ്റ്റി അനിൽ മിശ്ര വ്യക്തമാക്കി. January 23 5 ലക്ഷത്തിലധികം ഭക്തർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നതായിട്ടാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. 2 ദിവസമായ ബുധനാഴ്ച രാത്രി 10 മണി വരെ 2.5 ലക്ഷത്തിലധികം ഭക്തർ ക്ഷേത്രം സന്ദർശിച്ചതായി മിശ്ര പറഞ്ഞു. ബുധനാഴ്ച ലഭിച്ച തുക അടുത്ത ദിവസം എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുന്നതിനായി ഭരണ സംവിധാനവുമായി ചർച്ച ചെയ്ത് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യമെങ്ങും പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കായി നടത്തിയ കച്ചവടങ്ങളിലൂടെയും ഷോപ്പിംഗുകളിലൂടെയും ഏകദേശം 1.25 ലക്ഷം കോടി രൂപയുടെ വരുമാനം ലഭിച്ചതായിട്ടാണ് പ്രാഥമിക നിഗമനം. കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സാണ് കണക്കുകൾ പുറത്തുവിട്ടത്. UPയിൽ മാത്രം 40,000 കോടി രൂപയുടെ കച്ചവടം നടന്നതായിട്ടാണ് നിഗമനം. അയോധ്യയിലേക്ക് പോകാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കൂടുതലായി എത്തിയ ഡൽഹിയിൽ 25,000 കോടി രൂപയുടെയെങ്കിലും കച്ചവടം നടന്നിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ വ്യാപാര സംഘടനകളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് കോൺഫെഡറേഷൻ ഓഫ് സ്കൂൾ ഇന്ത്യ ട്രേഡേഴ്സ് കണക്കുകൾ പുറത്തുവിട്ടത്. അതിനിടെ തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര നഗരത്തിൻ്റെ അതിർത്തികൾ താൽക്കാലികമായി അടച്ചതായി അയോധ്യ ജില്ലാ ഭരണകൂടം അറിയിച്ചു. സ്ഥലത്ത് സുരക്ഷയ്ക്കായി കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും അധികൃതർ അറിയിച്ചു. അയോധ്യയിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്ക് തുടരുന്നതിനാൽ ഗതാഗതം വരെ റദ്ദാക്കേണ്ട സാഹചര്യമാണുള്ളത്. സ്ഥിതിഗതികൾ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് അയോധ്യ കമ്മീഷണർ ഗൗരവ് ദയാൽ പറഞ്ഞു.